ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്, കേക്കിൻ്റെ റെസിപ്പി. റേഷൻ അരി കൊണ്ട് ഒരു അടിപൊളി കേക്ക്. നമ്മൾ മൈദ, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ റവ, പല സംഭവങ്ങൾ കൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റേഷൻ അരി ഇഷ്ടം പോലെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവും, സ്കൂളിൽ നിന്നായിട്ടും അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്നായിട്ടും. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു കേക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഏകദേശം ഒരു കപ്പ് റേഷൻ അരി എടുത്തിട്ട് അത് കഴുകി ഉണക്കിയെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് റെസിപ്പികൾ കണ്ടിട്ടുണ്ട്, മന്തി, നെയ്ച്ചോറ്, ബിരിയാണി, അങ്ങനെയുള്ള റേഷൻ അരി കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേക്ക് ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഈ നമ്മൾ അരിവറുത്ത് ചായ ഒക്കെ ഉണ്ടാക്കൂലേ, ആ ചായയിലൊക്കെ അരിവറുത്ത് കഴിക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഗോതമ്പ് പൊടി, റവ, മൈദ, അമൃതപൊടി കൊണ്ടൊക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് റേഷൻ കടയിൽ അരിയോണ്ട് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അരിയൊക്കെ ഇവിടെ കരിഞ്ഞു പോവാതെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂട് ഒന്ന് അറിയിൻ്റെ ശേഷം എന്നാൽ നല്ല ചൂട് പോകും വേണ്ടേനും, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അരിയൊക്കെ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ റെസിപ്പി നമുക്കിങ്ങനെ വറുത്ത് പൊടിക്കണതിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ പാക്കറ്റ് അരിപ്പൊടി ഇല്ലേ, അതുകൊണ്ട് ചെയ്യാം. പക്ഷെ അത് റേഷൻ അരി കൊണ്ടാവില്ല. നമ്മൾ പൊടിച്ചെടുക്കണ അരി നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ചെടുക്കണ ആ ഒരു ഇതുകൊണ്ട് പച്ചരി കൊണ്ടായിരിക്കും കേട്ടോ. ഈ മെത്തേഡായാലും നമുക്ക് ചെയ്യാം, പക്ഷേ റേഷൻ അരി കൊണ്ടാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. പാത്രം ചെല്ലട വെച്ചിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര അരിക്കണോ അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിരിക്കും. നാല് മുട്ട എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, ഫ്രിഡ്ജിലുള്ള മുട്ട എടുക്കരുത്. അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 2 മണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ട് എടുക്കുക. ഒരു 3/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, സാധാ പഞ്ചസാരയാണ്. നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. മുട്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് പതഞ്ഞ് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് തന്നെ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരിച്ചെടുത്ത് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക, അരിപ്പൊടി ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുത്ത പൊടി കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് തുടങ്ങാം. ഇടാതെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി മിക്സ് ചെയ്യാണ് വേണ്ടത്. ഒന്നിച്ചൊരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് മാത്രം മതി കേട്ടോ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഈ മുൻപോട്ട് ഇങ്ങനെ കറക്കണില്ലേ, ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. ഒരു 1 സ്പൂണോളം വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ വനില എസൻസ് ചേർത്താൽ നമുക്ക് കേക്കിനായാലും ക്രീമിനായാലും ഒക്കെ അതിൻ്റെ ശരിക്കുള്ളൊരു ആ ഫ്ലേവർ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വനില എസൻസ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്ററാണ്, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മോൾഡ് അതിലോട്ട് നമുക്ക് കേക്ക് ടിന്നിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ അതിൻ്റെ അകത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കംപ്ലീറ്റായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വറുത്ത പൊടി അരിപ്പൊടി ആവുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. മൈദ അല്ലാത്തതുകൊണ്ട് തന്നെ കംപ്ലീറ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്.
ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ഈ ടിന്നി ഇറക്കി വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആ പാത്രം അടുപ്പിൽ ഗ്യാസിലല്ല വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പാത്രം വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടിയിട്ട് ഏകദേശം ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 40 മിനിറ്റിൻ്റെ മുകളിൽ 40-45 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് വെന്തുക്കണമെന്നൊരു ഈർക്കിളി വെച്ച് കുത്തി നോക്കാം. കണ്ടോ, ഈർക്കിളി ഇതിലൊന്നും ഇല്ലേ, പറ്റി പിടിച്ചിട്ടില്ല. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലിട്ട് മാറ്റിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. ഇത്ര ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് റേഷൻ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ മൈദയൊന്നും വാങ്ങിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാകുമ്പോൾ വെറുതെ ഒന്നും മൈദയൊന്നും വാങ്ങേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നോക്ക്, എന്തൊരു ഇതാണ്. കണ്ടോ, എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. ബാക്ക് സൈഡൊക്കെ വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് സാധാ നമ്മുടെ കേക്കിന് ഉണ്ടാക്കുന്ന ഏത് കേക്ക് വേണമെങ്കിലും, ഇതിൽ വനില കേക്കാണെങ്കിലും ഏത് കേക്കിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്പോഞ്ച് കേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിലോട്ട് കുറച്ച് കോഫി പൗഡർ, കുറച്ച് ചൂടുള്ള പാല് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ക്രീം കളറാവുകയാണ് കേട്ടോ നമ്മുടെ ക്രീം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് വിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, വിപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലെയറായി കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കേക്ക് സോഫ്റ്റ്നെസ് കൂടുക. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുമായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിലൊക്കെ നന്നായിട്ട് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പൈപ്പിംഗ് ബാഗിൽ ക്രീമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഡെക്കറേഷൻ ചെയ്യാം. നമുക്കിനി സൈഡ് ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് എടുക്കാം. കേക്കൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. അതൊന്നും നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഡെക്കറേഷനൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. ചെറീസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജെംസ് വെച്ചിട്ട് ഒന്ന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ജസ്റ്റ് സൈഡ് ഭാഗമൊക്കെ ഒന്നും കൂടെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഏകദേശം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് വരും നമ്മുടെ കേക്ക്. കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. എന്തായാലും നമ്മൾ 2 ദിവസമൊന്നും വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ എല്ലാവരും കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂറിൻ്റെ ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. കട്ട് ചെയ്ത് നോക്കാം.
നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആണ് ടൂൾ വർഷൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. ഓക്കെ.